നമസ്കാരം. ഓണത്തിനിടയ്ക്ക് പുട്ടുകച്ചവടം എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. എന്നാൽ അതിലും വലിയൊരു കച്ചവടത്തിൻ്റെ കാര്യമാണ് ഇനി നമ്മൾ പറയുന്നത്. ഇക്കുറി സർക്കാരിൻ്റെ ഓണക്കിറ്റിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന പപ്പടത്തെക്കുറിച്ചാണ് പുതിയ കഥ. ഈ പപ്പടം തമിഴ്നാട്ടിലെ മധുരയിൽ നിന്ന് ഉള്ള ശ്രീശാസ്ത അപ്പളം എന്നൊരു കമ്പനിയിൽ നിന്നാണ് സർക്കാർ വാങ്ങി ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നതെന്നാണ് ഏറ്റവും പുതിയതായി പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ. ഒരു കാര്യം നമ്മൾ ആലോചിക്കണം, തൊഴിലില്ലായ്മ രൂക്ഷമായിരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ, പ്രത്യേകിച്ചും കോവിഡ് വ്യാപനത്തിൻ്റെ ഈ ഒരു സാഹചര്യത്തിൽ, നമ്മുടെ നാട്ടിലെ ബിസിനസ്സുകളൊക്കെ, ചെറുകിട ബിസിനസ്സുകളൊക്കെ രക്ഷപ്പെടാൻ വേണ്ടി എങ്ങനെയെങ്കിലും തകൃതി പിടിച്ച് നെട്ടോട്ടം ഓടുന്ന ഈ ഒരു അവസരത്തിൽ കേരളത്തിലെ പപ്പട വ്യാപാരികളെ മുഴുവൻ നോക്കുകുത്തികളാക്കിക്കൊണ്ടാണ് സർക്കാർ ഇത്തരത്തിൽ ഒരു നടപടിയുമായി മുന്നോട്ട് പോയിരിക്കുന്നത്. സർക്കാരിൻ്റെ ഓണക്കിറ്റിനെ കുറിച്ച് ആദ്യം മുതൽ തന്നെ ഒട്ടനവധി വിവാദങ്ങൾ ഉണ്ടായിരുന്നു. ഓണക്കിറ്റിൻ്റെ വില തുടങ്ങി, അതായത് ആ വിലയ്ക്കുള്ള സാധനങ്ങൾ അതിൽ ഉണ്ടോ എന്നുള്ളത് തുടങ്ങി, കഴിഞ്ഞ ദിവസം ശർക്കരയെക്കുറിച്ചുള്ള മറ്റൊരു വിവാദ വാർത്ത വന്നിരുന്നു. കാര്യം ഓണക്കിറ്റിൽ നിന്ന് ലഭിച്ച ശർക്കര പൊളിച്ചു നോക്കിയപ്പോൾ അതിനകത്ത് ബീഡിക്കുറ്റിയും അതുപോലെ അടിവസ്ത്രവുമൊക്കെ കണ്ടെത്തി എന്നുള്ളതായിരുന്നു മറ്റൊരു വാർത്ത. ഇപ്പോഴിതാ ഏറ്റവും പുതിയതായി പുറത്തു വരുന്നത് പപ്പടത്തിൻ്റെ കാര്യമാണ്. പപ്പടം മധുരയിൽ നിന്നും ഉൾപ്പെടുത്തിയിരിക്കുന്നു. ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ എല്ലാവരും ചോദിക്കുന്ന ചോദ്യം ഇതാണ്, പൂക്കൾ വാങ്ങിയാൽ, പ്രത്യേകിച്ചും തമിഴ്നാട്ടിൽ നിന്നും പൂക്കൾ വാങ്ങിയാൽ അതിൽ കൊറോണ വരും. അപ്പോൾ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ പരക്കെ ഉയരുന്ന ഒരു ചോദ്യം ഇതാണ്, തമിഴ്നാട്ടിൽ നിന്ന് പൂക്കൾ കൊണ്ടുവന്നാൽ അതുവഴി കൊറോണ പടരും, അപ്പോൾ ഈ പപ്പടം വഴി എന്താ കൊറോണ പടരില്ലേ, അത് തമിഴ്നാട്ടിൽ നിന്ന് കൊണ്ടുവരുമ്പോൾ അതിൽ കൊറോണ വൈറസ് ഉണ്ടാകില്ലേ, ഈ ഒരു ചോദ്യമാണ് ഇപ്പോൾ വ്യാപകമായി സമൂഹ മാധ്യമങ്ങളിൽ ഉയരുന്നത്. ഒരുപക്ഷെ അത് ശരിയുമാണ്. കാര്യം നേരത്തെ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ നാട്ടിലെ ചെറുകിട ബിസിനസ്സുകൾ, അവർ ഈ വർഷം അവരുടെ ബിസിനസ്സുകളെല്ലാം പോയി നിൽക്കുന്ന ഒരു അവസ്ഥയാണുള്ളത്. പലരും മാർച്ച് മാസത്തോടുകൂടി നിശ്ചലമായി പോയ തങ്ങളുടെ ബിസിനസ് തിരികെ പിടിക്കാനുള്ള നെട്ടോട്ടത്തിലാണ്. പലർക്കും ഈ ഓണം കടന്നു വരുമ്പോൾ അതൊരു ആശ്വാസമായിരുന്നു. കാര്യം ഓണത്തിന് എങ്ങനെയായാലും മലയാളികൾ കുറച്ചെങ്കിലും പുറത്തേക്കിറങ്ങും, എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ വാങ്ങിക്കൂട്ടി ഉള്ളതുകൊണ്ട് ഓണം ആഘോഷിക്കാൻ തയ്യാറെടുക്കുന്നവരായിരിക്കും മലയാളികൾ. അപ്പോൾ ഇത്തരം ചെറുകിട ബിസിനസ്സുകാർക്ക് എന്തെങ്കിലുമൊക്കെ ബിസിനസ് കിട്ടുന്ന ഒരു അവസരമാകും ഈ ഒരു കാലഘട്ടം. എന്നാൽ ആ ഒരു കാലഘട്ടത്തിൽ ആ ഒരു അവസരത്തെയാണ് സർക്കാർ ഇല്ലാതാക്കിയിരിക്കുന്നത്. ഒരുപാട് അഴിമതി കഥകളുടെ കൂട്ടത്തിൽ ഇനി ഇതും കൂടെ ചേർത്ത് വായിക്കാം മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ ഈ കാലത്ത്. കാര്യം പപ്പടത്തിൻ്റെ കഥ. ഈ ഓണം നമുക്കറിയാം വളരെയധികം പ്രതിസന്ധി ഘട്ടത്തിലാണ് ഇക്കുറി നമ്മൾ ഓണം ആഘോഷിക്കുന്നത്. വളരെയധികം ജാഗ്രതയും കരുതലുമൊക്കെ വേണ്ടി വരുന്ന ഒരു ആഘോഷ സമയമാണ്. അപ്പോൾ സർക്കാരിന് ചെയ്യാൻ പറ്റുന്ന കാര്യം ഇത്തരത്തിൽ ചെറുകിട ബിസിനസ്സുകൾ നടത്തുന്ന പപ്പട വ്യാപാരികൾ പോലുള്ളവരുടെ കാര്യങ്ങളിൽ അവർ കൂടുതൽ ശ്രദ്ധ കൊടുത്ത് ഈ ഒരു സമയത്ത് അവർക്ക്, പ്രത്യേകിച്ചും പ്രധാനമന്ത്രി പറഞ്ഞതനുസരിച്ചാണെങ്കിൽ, നമ്മൾ ഹോൾസെയിൽ മാർക്കറ്റെന്നുള്ള ഒരു കാര്യം ഉപേക്ഷിച്ചുകൊണ്ട് റീറ്റെയിൽ മാർക്കറ്റിലേക്ക് പോകണം എന്നാണ്. നമ്മുടെ തൊട്ടടുത്തുള്ള അവൈലബിളായിട്ടുള്ള അല്ലെങ്കിൽ ലഭിക്കാവുന്ന സാധനങ്ങൾ ഉൾപ്പെടുത്തിയാകണം നമ്മൾ എല്ലാ കാര്യങ്ങളും ചെയ്ത് മുന്നോട്ട് പോകണം എന്നുള്ള ഒരു ദിശാബോധത്തോടുകൂടിയാണ് പ്രധാനമന്ത്രി ആത്മനിർഭർ അഭിയാനൊക്കെ പ്രഖ്യാപിച്ചത്. പക്ഷേ ഇപ്പോൾ അതൊക്കെ കാറ്റിൽ പറത്തിക്കൊണ്ടാണ് ഈ ഇത്തരത്തിൽ തമിഴ്നാട്ടിൽ നിന്നുള്ള ശ്രീശാസ്ത അപ്പളം എന്ന കമ്പനിയിൽ നിന്നും ഓണക്കിറ്റിലേക്ക് ആവശ്യമായ പപ്പടകം ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇതിൽ ഒരു ബുദ്ധി കൂടി ഇവർ കാണിച്ചിട്ടുണ്ട്. ഇതിൽ സ്വാമി അയ്യപ്പൻ്റെയും മഹാബലിയുടെയൊക്കെ പടം വച്ചുകൊണ്ടാണ് ഈ കേരള ബ്രാൻഡിൽ ഈ പപ്പടം ഇപ്പോൾ ഇറങ്ങുന്നത്. ഇതൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഇത് കേരളത്തിൽ നിന്ന് ഉണ്ടാകുന്ന പപ്പടമാണെന്ന് വിചാരിക്കാൻ ഞങ്ങൾ അത്ര ബുദ്ധിമോശക്കാരല്ല എന്നുള്ള കാര്യമാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങൾ വഴി പലരും പറയുന്നത്. കാര്യം അയ്യപ്പനെയും മഹാബലിയുടെയും ഒക്കെ ചിത്രങ്ങൾ ഉപയോഗിച്ച് കേരള ജനതയെ പറ്റിക്കാൻ നോക്കണ്ട, അവർക്ക് തിരിച്ചറിയാം കേരളത്തിൻ്റെ സ്വാദം എന്താണ്, തമിഴ്നാടിൻ്റെ സ്വാദം എന്താണെന്നുള്ളത്. ഇനി അറിയാൻ ഒന്നുകൂടിയേ മാത്രമുള്ളൂ. കാര്യം ബാക്കിയായിട്ടുള്ളത് ഈ പപ്പട കച്ചവടത്തിൽ സർക്കാർ എത്ര രൂപ മുക്കി എന്നുള്ളത്, അല്ലെങ്കിൽ സർക്കാരിന് എത്ര രൂപ കമ്മീഷൻ അടിച്ചു മാറ്റി എന്നുള്ളത്. എന്തിനും ഏതിനും കൺസൾട്ടൻസികളെ വെച്ച് അതിൽ നിന്ന് കാശടിച്ചു മാറ്റുന്ന ഒരു പാരമ്പര്യമുള്ള സർക്കാരാണ്. അതുകൊണ്ട് ഇനി ഈ പപ്പടത്തിനും കൺസൾട്ടൻസി ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് അതിനി വരും ദിവസങ്ങൾ തെളിയിക്കേണ്ട കാര്യമാണ്. ഏതായാലും ഇപ്പോൾ ഈ പപ്പട വിവാദം സമൂഹ മാധ്യമങ്ങളിലാകെ കൊഴുക്കുകയാണ്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.